ആർ എസ് എസ്സുകാരും വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ടോ? ബി ജെ പിക്കകത്തുള്ള ആളുകൾക്കും ആയിട്ടും എനിക്ക് പല ആളുകളുമായിട്ടും സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഞാൻ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നവർ ഞാൻ അങ്ങോട്ട് സംസാരിക്കാറുണ്ട്. എന്നോട് ഇങ്ങോട്ട് ബന്ധപ്പെടാത്തവരോട് പിന്നെ ഞാൻ ബന്ധപ്പെടാൻ നിൽക്കാറില്ല. എന്നോട് ഇങ്ങോട്ട് ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബന്ധം തകർക്കാൻ ഞാൻ ഇടം കൊടുക്കാറില്ല. ഇപ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് ശത്രുതാപരമായ നിലപാട് തന്നെയാണ് എപ്പോൾ എന്നോടും എപ്പോഴും സ്വീകരിക്കാറ്. അത് ഞാൻ അവരോടും എടുക്കുന്ന നിലപാട് എൻ്റെ രാഷ്ട്രീയ നിലപാട് നിന്നുകൊണ്ടുള്ള സമീപനം തന്നെയാണ്. ആരോടും എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. വ്യക്തിപരമായ ബന്ധങ്ങൾ പാർട്ടിയുടെ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ അത് ബാധകമാക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. ശത്രുക്കളുമായിട്ട് ഞാൻ ബന്ധം വെക്കാറുണ്ട്. പലതരത്തിലുള്ള ആളുകളുമായിട്ട് ഞാൻ ബന്ധം സ്ഥാപിക്കാറുണ്ടെങ്കിൽ പോലും ആ ബന്ധങ്ങളൊന്നും എൻ്റെ തീരുമാനത്തെ ബാധിക്കാറില്ല. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സ്വതന്ത്രമായ തീരുമാനങ്ങളായിരിക്കും. പാർട്ടി തീരുമാനം വന്നിട്ട് കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി എന്തെല്ലാ വ്യക്തിബന്ധങ്ങളുണ്ടെങ്കിലും അതിനൊന്നും തന്നെ ഞാൻ യാതൊരുവിധ സ്ഥാനവും കൊടുക്കാറില്ല. സ്വന്തം താല്പര്യത്തെക്കാളുപരി പാർട്ടി താല്പര്യം എന്നുള്ള അനുസരിച്ചുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അംഗത്വമെടുത്തത്. അത് കാത്തുസൂക്ഷിക്കാൻ ഞാൻ ഇത്രയും കാലം തയ്യാറായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ പാർട്ടിയിൽ പല ഉന്നതമായ സ്ഥാനങ്ങളിലേക്കും പാർട്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നത്തെ സ്ഥിതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സി പി എമ്മിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലാ കമ്മിറ്റിയായ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സമയത്ത് ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനവും ആ പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഇതും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എനിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് എന്നെ പിന്നീട് പാർട്ടി തിരഞ്ഞെടുത്തു. പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ കീഴേ തലത്തിൽ ഞാൻ നടത്തിയ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഇന്ന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലേക്കും പതറാതെ പിടിച്ചു നിൽക്കാനുള്ള മാനസികമായ കരുത്ത് എനിക്ക് നൽകിയത്. കീഴേ തലത്തിൽ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ അനുഭവമാണ്. പ്രത്യേകിച്ച് ഞാൻ പാർട്ടിയുടെ എല്ലാ കീഴേ തലങ്ങളിലുള്ള കമ്മിറ്റികളും പ്രവർത്തിച്ചിട്ടുണ്ട്. സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ജില്ലാ സെക്രട്ടറിയായിട്ടും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് ഞാൻ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനമാണ് ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ അനുഭവമാണ്. കാരണം ജനങ്ങളുമായിട്ട് ഏറ്റവും നല്ലതുപോലെ ഇടപഴകി പ്രവർത്തിച്ച എൻ്റെ ഒരു കാലഘട്ടം ആ സന്ദർഭമാണ്. കാരണം അവിടെയുള്ള ബീഡി ഫാക്ടറികളിൽ ഞാൻ പോയിട്ട് അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കും. തൊഴിൽശാലകളിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് അവിടുത്തെ കാര്യം മനസ്സിലാക്കും. എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘടിപ്പിക്കാൻ വേണ്ടി എല്ലാ ഫാക്ടറികളിലും ഞാൻ തന്നെ പോയിട്ട് അവരോട് പ്രസംഗിക്കും. ഫാക്ടറികളൊക്കെ കയറി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ജാതിയായിട്ട് പോകണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫാക്ടറികൾക്കൊക്കെ തകർത്ത് ബീഡി കമ്പനികളിൽ പോയിട്ട് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ബീഡി കമ്പനികളിൽ പോയിട്ട് ഞാൻ പത്രങ്ങൾ വായിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ തൊഴിലാളികളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി പ്രവർത്തിക്കാൻ കിട്ടിയിട്ടുള്ള, ജനങ്ങളുമായിട്ട് ഇടപഴകി പ്രവർത്തിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരം ഈ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടും ഈ ലോക്കൽ സെക്രട്ടറിയായിട്ടും പ്രവർത്തിച്ചൊരു ഘട്ടമാണ്. അന്നുണ്ടായിരിക്കുന്നൊരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടുകാർക്കുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. എല്ലാ വീട്ടിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാൻ ബന്ധപ്പെടാറുണ്ട്. അവർക്ക് എന്നോടും ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ അന്നൊന്നും ഒരു നായ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു നായ പൈസ ഉണ്ടാവില്ല. പക്ഷേ ആരെങ്കിലും എനിക്ക് ഭക്ഷണം വാങ്ങി തരും, ഏതെങ്കിലും കമ്പനികളിൽ പോയാൽ തൊഴിലാളികൾക്കൊപ്പം ഭക്ഷണം കഴിക്കും, ഏതെങ്കിലും വീട്ടിൽ പോയാൽ ഭക്ഷണം തരും, യാത്ര ചെയ്യണമെങ്കിൽ അത് ആരെങ്കിലും പൈസ തരും. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. മാത്രമല്ല വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ പഠിക്കാൻ എനിക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലന്ന് പശുവിനൊക്കെ പോയിട്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു, നമുക്കൊന്നും പഠിപ്പിക്കാൻ പൈസയില്ല. ആ ഘട്ടത്തിൽ ഞാൻ പാൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് വീടുകളിൽ. കോളേജിലേക്ക് പോകുന്നതിന് മുമ്പേ പാലുമായിട്ട് പോകും, കുറേ വീടുകളിൽ പാൽ കൊണ്ട് കൊടുക്കും. ആ പാൽ കൊണ്ട് കൊടുത്ത് കിട്ടുന്ന പൈസ അതുപയോഗിച്ചുകൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതശൈലിയിൽ നിന്ന് ഈ പാവപ്പെട്ടവരുടെ ജീവിതം എന്താണെന്ന് എനിക്ക് ആരോടും ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ആളുകളുടെ മനോഭാവം എന്താണ്, തൊഴിലാളികളുടെ വിഷമങ്ങൾ എന്താണ്, മറ്റ് പൊതുപ്രവർത്തകന്മാരുടെ വിഷമങ്ങൾ എന്താണ്, രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ ബുദ്ധിമുട്ട് എന്താണ്, ഈ ലോക്കൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടാവും, അവരുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെന്ത്, ഇതൊന്നും എനിക്ക് വേറൊരാളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടുന്ന പ്രശ്നമില്ല. എനിക്ക് തന്നെ അനുഭവത്തിൽ കൂടി, സഹപ്രവർത്തകന്മാരുടെ അനുഭവത്തിൽ കൂടി ഈ കാലഘട്ടങ്ങളിൽ എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.